രഘുവേട്ടാ, ചേട്ടൻ എന്തിനാ ഇങ്ങനെ കൂടെ കൂടെ ജയിലിൽ പോകുന്നത്? ശരി മോളെ, നിന്റെ ഈ ചേട്ടനെ തീറ്റിപ്പോറ്റാൻ സർക്കാരിനെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും ആവില്ല. എന്റെ രഘുവൻ വന്നോടാ, നീ എന്താണ് ഒളിപ്പിച്ചത്? എടാ, നിന്റെ തന്തയാ ഞാൻ. നീ കാണിക്കുന്ന എല്ലാ വിക്രിയും എനിക്ക് മനസ്സിലാവും കേട്ടോ. ഇങ്ങോട്ടുക. ഈ 15 പൈസയുടെ സിഗരറ്റാണ് നീ എന്നെ ഒളിപ്പിച്ചു വെച്ചത്. അപ്പൊ 10,000 രൂപയുടെ സാധനം ആയിരുന്നെങ്കിൽ നീ നാട്ടിനെ പോയില്ലടാ ചേട്ടെ. അച്ഛനും അറിയാൻ സിഗരറ്റ് വലിക്കാൻ ഇങ്ങനെ. നീ എപ്പോ വന്നു? വിട്ടവഴി നേരെ ഇങ്ങോട്ട് പോന്നു. ആ എന്റെ പൊന്നു മോനെ, കഴിഞ്ഞ പ്രാവശ്യം നീ ജയിലിൽ പോകുമ്പോ ഒരു കാര്യം പറയാ അച്ഛൻ മറന്നുപോയി. നീ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വരുമ്പോ അവിടെ ദിനേശ് വീടിയുടെ 50 കെട്ടിന്റെ ഒരു പാക്കറ്റ് കിട്ടും. ആ പരെണ്ണം മേടിച്ചോണ്ട് വരണം. ശരി അച്ഛൻ. അത് അച്ഛനൊരു 2-3 മാസത്തേക്ക് മതിയാവും. പിന്നെ നീ 2 പോകുമ്പോ മേടിച്ചോണ്ട് വന്നേച്ചാ മതി. അപ്പൊ അച്ഛന്റെ ദിനേശ് വീടിയുടെ പ്രശ്നം പരിഹരിക്കും. ഇവിടെ കിട്ടുന്ന 3 രൂപ. കാശെടുത്തോ. കാശോ? ഞാനോ? നിന്റെ ബാഗിൽ നിന്നോ? ഭഗവാനെ, 1 രൂപ മതി എനിക്ക്. മോളെ, എന്നെ അന്വേഷിച്ച് ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? മോളെ, എനിക്കറിഞ്ഞൂടാ. പിന്നെ നീ എന്തിനാ ഇവിടെ കുട്ടിയിരിക്കുന്നത്? ആരെങ്കിലും അന്വേഷിച്ചു വന്നാ കണ്ടൂടെ ഭൂദേവി? എനിക്ക് കണ്ണു കാണാന്ന് വെച്ചാ. ഓ, അത് ഞാനങ്ങോട്ട് മറന്നു. നീ എപ്പോഴാ വന്നേ മോനെ? അച്ഛ, വേല ഇറക്കാതെ ആ കാശും കൊടുത്തേക്ക്. നിന്റെ എത്ര കാശാ മോളെ പോയത്? 500 രൂപ കാണാനില്ല. ആ 300 രൂപ, അരമണിക്കൂർ കൊണ്ട് 500 രൂപയാവോ? എന്നാ 200 രൂപയുണ്ട്, ബാക്കി 100 രൂപ അച്ഛൻ ചെലവാക്കി. 100 രൂപ അച്ഛനെന്നാ ചെലവാക്കിയത്? ഞാൻ ചെലവാക്കിയതല്ല. പിന്നെ 96 രൂപ കള്ളുഷാപ്പിൽ കൊടുക്കാനുണ്ട്. അവൻ എനിക്കൊരു കേട്ടക്ക പൊറഞ്ഞ് തരണില്ല. അവൻ കള്ളു കിടന്നില്ല, എനിക്ക് കള്ളു കുടിക്കാതിരിക്കാൻ ഒക്കോ. 100 രൂപയും കൊടുത്ത് 1 ലിറ്റർ കള്ളും കുടിച്ചു. ബാക്കി എത്ര ഉണ്ട് നിനക്ക് ആലോചിച്ചറിഞ്ഞൂടെ? അത് ശരിയാ. ഇടി വിശക്കുന്നതിനും വല്ല ഉണ്ടോ ഇവിടെ? വെച്ചിട്ട് വേണം. ഓ, വെച്ചിട്ട് വേണം. അവളൊരു ഡാൻസ് ടീച്ചർ നടക്കുന്നു. ഓ, അവൾക്ക് ഇതിലൊന്നും കാര്യമില്ല. കഷ്ടപ്പെട്ട് സെൻട്രൽ ജയിലിൽ കിടന്ന് വന്ന ആങ്ങളൊക്കെ ഒരു മാത്രം കഞ്ഞി വെച്ചു കൊടുക്കാൻ അവൾക്ക് നേരമില്ല. അവൾ കളവ് സന്വേഷിച്ച് നടക്കുകയല്ലേ? സത്യം പറഞ്ഞാൽ അവളെ പോലീസിൽ ചേർക്കേണ്ടതാ. ശേഖരം നടക്കുമ്പോളെ, ഇന്ന് നമുക്ക് ഡോക്ടർ അടുത്ത് പോകണ്ടാണ്. വീട്ടിൽ ചെന്നോടിനു പോണം. ശേഖരനും ഇവിടെ കാത്തിരിക്കുന്നുണ്ടാവും. എത്ര ഡോക്ടർ അടുത്ത് പോയി, എന്നിട്ട് ഒരു ഫലവും ഇല്ല. ഇതും അതുപോലെ തന്നെയാവും. അങ്ങനെ പറയാതെ മോളെ, ദൈവം നമ്മളെ കൈവിടില്ല. അല്ല, ടീച്ചർ ഇങ്ങനെ അനിയത്തിക്ക് വടിയേ നടന്നാലോ? കൂടെ വേണമെങ്കിൽ ഞങ്ങൾ നടന്നോളാം, അതിന് ശമ്പളമൊന്നും വേണ്ട. എടാ, നിന്റെയൊക്കെ വീട്ടിൽ അണ്ണൻ തമ്മന്മാരുമല്ലേ, അവർക്ക് പോയി വടിയായി നിൽക്ക്. വന്നിരിക്കുന്നു. കോവിക്കല്ലേ ടീച്ചറെ, ഒന്ന് സഹായിക്കാന്ന് വിചാരിച്ചു പറഞ്ഞതാ. നീ ഒന്നും അങ്ങനെ സഹായിക്കണ്ട, അതിന് വേറെ ആളെ നോക്കും. വാമോളെ. എന്തെങ്കിലും വേണ്ട. ഓ, കുറച്ച് മുത്തിയ സാധനമാണെന്നാ തോന്നുന്നത്. അതെ അതെ, പറയപ്പം. കള്ളുഷാപ്പിന്റെ വിചാരം മാത്രമേ ഉള്ളൂ. മോളെ കണ്ണു കാണിച്ചത് എന്തായാലാ മോന്? ബബിനെ മദ്രാസിൽ കൊണ്ടുപോകണമെന്നാ ഡോക്ടർ പറയുന്നത്. മദ്രാസിയില്ല, മാത്രമല്ല 2 മാസം അവിടെ താമസിക്കണം പോലും. അതെന്തിനാ മോന്? കണ്ണു വന്നാലുടൻ ഓപ്പറേഷൻ നടത്തണം. നമ്മളെ വിവരമറിയിച്ച് അവിടെ എത്തുമ്പോഴേക്കും ആ കണ്ണ് ഉപയോഗിക്കാൻ വയ്യാതെയാവും. അതുകൊണ്ട് അവിടെ നേരത്തെ ചെല്ലണമെന്നാ പറയുന്നത്. അതിനൊത്തിരി കാശാവുമല്ലോ മോന്? 30,000 രൂപകളാകുമെന്നാ ഡോക്ടർ പറയുന്നത്. അരി വാങ്ങിക്കാൻ കാശില്ലാത്ത നമ്മൾ ഈ വലിയ സംഖ്യയ്ക്ക് എവിടെ പോകും മോന്? എന്റെ മോള് കരയാതെ, ചേച്ചി എങ്ങനെയെങ്കിലും നിന്റെ കണ്ണ് ശരിയാക്കും. ചേച്ചി ഉള്ളപ്പോ എനിക്ക് എന്തിനാ കണ്ണ്? എന്റെ ചേച്ചിയല്ല എന്റെ കണ്ണ്. എന്റെ എല്ലാ കാര്യങ്ങളും ചേച്ചിയല്ല നോക്കുന്നത്. കൊണ്ടുപോയെന്റെ ഓഫീസ്. എനിക്കതൊന്നും സഹിക്കാൻ പറ്റൂലടാ പോലെ. മതി ചേച്ചി, തല വേദനിക്കുന്ന ഒന്ന് അടങ്ങി ഇരുപെണ്ണേ. തല മുഴുവനും പേന, എല്ലാം ഒന്ന് എടുത്തു കളയട്ടെ. മോളെ, നീ ഈ ഡാൻസ് പഠിപ്പിക്കുന്ന സ്കൂളിൽ നിനക്ക് എത്ര രൂപ ശമ്പളം? 500 രൂപയാണെന്ന് അച്ഛൻ അറിഞ്ഞൂടെ? ഞാൻ കാശ് അച്ഛന്റെ അല്ലേ തരുന്നത്, പിന്നെന്താ അച്ഛൻ ചോദിക്കാൻ കാര്യം? അതെ,
ഈ പത്രത്തിൽ ഒരു പരസ്യമുണ്ട്, ഡാൻസ് ചെയ്യാൻ ഒരു പെണ്ണിനെ ആവശ്യമുണ്ട്, മാസം 3000 രൂപ ശമ്പളം, കൂടാതെ താമസ സൗകര്യവും ഭക്ഷണവും സൗജന്യം ഒന്ന്. ഡാൻസ് ചെയ്യാൻ 3000 രൂപ ശമ്പളമോ? അതെ മോളെ, പക്ഷേ നീ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഈ ഡാൻസ് അല്ല ഇത്, ഒരു ഹോട്ടലിൽ ക്യാബറ ഡാൻസ് ചെയ്യണം. അതാണ് ജോലി എന്ന നിലയിൽ ക്യാബറ ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. തന്നെയുമല്ല, 10 മാസം കൊണ്ട് ഇവളുടെ കണ്ണ് ശരിയാക്കാനുള്ള പണവും കിട്ടും. ചേച്ചി, എന്റെ കണ്ണ് ശരിയായാൽ ആദ്യം നമുക്ക് ഗുരുവായൂരമ്പലത്തിൽ പോണം, ആദ്യം നമുക്ക് ഗുരുവായൂരപ്പനെ കാണണം. അപ്പോ നീ പോവാൻ തന്നെ തീരുമാനിച്ചോ മോളെ? ഒന്ന് ശ്രമിച്ചു നോക്ക. എന്റെ ഗുരുവായൂരപ്പ സ്ത്രീ വന്നിരിക്കുന്നു. ശരി, വരാൻ പറയും. വരും മേഡം. നമസ്കാരം സാർ. എന്ത് വേണം? പത്രത്തിലൊരു പരസ്യം കണ്ടു സാർ. ഓഹോ, ഇതിനു മുമ്പ് എവിടെയാണ് ക്യാബറ ചെയ്തിരുന്നത്? എവിടെയും ചെയ്തിട്ടില്ല, ഞാനൊരു ഡാൻസ് ടീച്ചറാണ്. അത് ശരി. അപ്പോൾ ഞാൻ നിന്നൊരു ക്യാബറ ആർട്ടിസ്റ്റ് ആക്കി തീർക്കണം അല്ലേ? It's all right. അവസാനം ഞാൻ നിന്നെ ചലിച്ചു എന്ന് പറയരുത്. എനിക്ക് പെൺശാപത്തെ ഭയമാണ്. ഇവിടെ ഒരു ക്യാബറ ആർട്ടിസ്റ്റായി തീരണമെങ്കിൽ നിനക്ക് വിലപ്പെട്ടതെല്ലാം അതിനായി അർപ്പിക്കേണ്ടി വരും. എന്താ സമ്മതമാണോ? സാർ പറയുന്നത് കുറച്ചുകൂടി പച്ചയായി പറയണോ? ഇവിടെ ക്യാബറ ചെയ്യുന്ന ആർട്ടിസ്റ്റിന് താമസിക്കാൻ കൊടുക്കുന്ന മുറിയാണ്. ക്യാബറ ആർട്ടിസ്റ്റിന്റെ കിടപ്പറ പങ്കിടുന്ന പതിവുകാരുണ്ട് ഈ ഹോട്ടലിൽ. നീ പരിഭ്രമിക്കണ്ട, നിനക്ക് പരിപൂർണ സമ്മതമാണെങ്കിൽ പതിവ് പോലെ തുടക്കം നമുക്കിവിടെ നിന്നാകാം. സാർ, നിങ്ങൾക്കൊക്കെ മനുഷ്യരെ നശിപ്പിക്കണമെന്നല്ലാതെ രക്ഷിക്കണമെന്ന് തോന്നുന്നില്ലല്ലോ. എനിക്ക് നിന്നെ നശിപ്പിക്കണമെന്ന് ഒരാഗ്രഹമില്ല. പിന്നെ വരുന്നവരെ എല്ലാം ഞാൻ രക്ഷിക്കാൻ തുടങ്ങിയാൽ എന്നെ രക്ഷിക്കാൻ ദൈവം പോലും കാണില്ല. എന്താ, ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യുന്നു? പറയൂ. ഇതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദവും ഞാൻ കേട്ടിട്ടുണ്ട്, അതും ഞാൻ കണ്ടിട്ടില്ല. എന്റെ കണ്ണിന് കാഴ്ച കിട്ടുമോ? എനിക്ക് എല്ലാം കാണാൻ പറ്റുമോ? എന്റെ മോൾക്ക് ഇതെല്ലാം കാണാൻ പറ്റുമ്പോൾ ചേച്ചിക്ക് ഹോട്ടലിൽ ജോലി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു പോകും. വിവാഹപ്രായം കഴിഞ്ഞിട്ടും ഈ കുടുംബത്തിന് വെളിച്ചം തരാൻ വേണ്ടി ഒരു മെഴുകുതിരി പോലെ
എരിഞ്ഞൊടുങ്ങുകയാണ്. ടീച്ചറിന് ഇതെല്ലാം കാണും. നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അടുക്കുമ്പോൾ അകലുകയും അകലുമ്പോൾ അടുക്കുകയും ചെയ്യുന്ന ഒരു നേലാണ് സ്ത്രീ എന്ന് പണ്ടാരോ പറഞ്ഞു. ശരിയാണ് പാട്ടെ, നീ എന്ത് തീരുമാനിച്ചു? നിങ്ങൾ പറയുന്നത് എന്തും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. ദാറ്റ്സ് ഗുഡ്. പിന്നെ ഒരു കാര്യം, അടുത്ത രണ്ടു വർഷത്തേക്ക് ഈ ഹോട്ടലിൽ മാത്രമേ ക്യാബറേ ചെയ്യുള്ളൂ എന്ന് ഞങ്ങൾക്കൊരു കരാർ എഴുതാം. ഞങ്ങൾക്ക് എപ്പോൾ നിങ്ങളെ വേണ്ടെന്ന് തോന്നുവോ അപ്പോൾ പിരിച്ചുവിടാനുള്ള അവകാശവും ഞങ്ങൾക്കുണ്ടായിരിക്കും. എന്താ സമ്മതമാണോ? സമ്മതമാണ്. എന്ത് വ്യവസ്ഥയായാലും വേണ്ടില്ല. എനിക്ക് പണം വേണം സർ, പണം വേണം. എന്തിനും തയ്യാറാണെന്ന് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? കുട്ടി, ഇതും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പണം സമ്പാദിക്കാൻ പലതും സഹിച്ചേ പറ്റും. കരയാതിരിക്കും.